അസ്സാമല ആയിക്കു വരഹമുല്ലാ വാത്തൂ ബിസ്മി വലഹമുല്ലാ വസ്ലാത്തു വസ്സലാമ് റസൂലി വാസുഹബിൾ ഫീനഅബാദ് സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ മഹാനായ റസൂൽ അള്ളാഹി അലൈഹി അലൈവി തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് അധ്യാപനങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗം ഇന്ന് ചർച്ച ചെയ്യുകയാണ് പുണ്യനബി സല അലൈഹി സ്വലാ തങ്ങൾ പഠിപ്പിച്ചു അൽ മിന ക്ഷേത്താൻ ഏത് കാര്യത്തിലും ധൃതി കാണിക്കരുത് സാവകാശം ചെയ്യലാണ് നല്ലത് സാവകാശം എടുത്തുകൊണ്ട് ആലോചിച്ച് ചെയ്യലാണ് നല്ലത് ധൃതി കൂട്ടുക എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പിശാജ് അത് പിശാചിൻ്റെ സ്വഭാവമാണ് മാത്രമല്ല അത് പിശാജ് നമ്മെ പ്രേരിപ്പിക്കുകയും പെട്ടെന്ന് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പിശാജ് പ്രേരിപ്പിക്കുകയും അതിലൂടെ പല കാര്യങ്ങളിലും അപകടങ്ങളിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും എന്നാൽ ആലോചിച്ച് ചർച്ച ചെയ്ത് ചെയ്യേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും എന്നാൽ അതിൽ നിന്ന് അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളിൽ ധൃതി കാണിക്കണമെന്നാണ് പുണ്യനബിസ്ഹുഹുലാത്തങ്ങൾ പഠിപ്പിച്ചത് ഈ അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ജൈനുദ്ദീൻ ഉൽ എറാക്കിയ റതി അദ്ദേഹത്തിൻ്റെ തഹരീജു അഹാദിസ് ലെഹയ എന്ന വിശ്രുതമായ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു അൽ അജലത്തുമ്മിന് ഷേത്വാൻ ഇല്ലാ ഫെ ഹംസ ധൃതി കാണിക്കുക എന്നുള്ളത് പിഷാജിൻ്റെ ഭാഗത്തുനിന്നു ഉള്ളതാണ് ഇല്ലാ ഫെ ഹംസ അഞ്ച് കാര്യങ്ങളിൽ ഒഴികെ ഈ അഞ്ച് കാര്യങ്ങൾ ഫൈൻ നഹാമിൻ സുന്നത്ത് റസൂൽ ഇല്ലാഹി സലഹ് ഈ അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളിൽ ധൃതി കാണിക്കുക എന്നുള്ളത് പുണ്യനബിയുടെ സുന്നത്തിൽപ്പെട്ടതാണ് സല്ലാ അലൈവ് സ്വലം പഞ്ച് കാര്യങ്ങളിൽ ധൃതി കാണിക്കണം അത് നബി തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സാവകാശമെടുത്ത് ആലോചിച്ച് ചർച്ച ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും കാര്യങ്ങളും അല്ലെങ്കിൽ അപകടങ്ങളിൽ നമ്മൾ ചെന്ന് വീഴും അതാണ് പിശാജ് നമ്മളെ കൊണ്ട് വേണ്ടി പ്രേരിപ്പിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ധൃതി അതിനോട് അഗമ്യമായ ഒരു താല്പര്യം അതിലൂടെ നമുക്ക് പെട്ടെന്ന് ധൃതി കാണിക്കാൻ തോന്നും അങ്ങനെ ആ ധൃതി ആലോചനയില്ലാത്തതിൻ്റെ പേരിൽ കൂടിയാലോചനയില്ലാത്തതിൻ്റെ പേരിൽ സാവകാശം കൊടുക്കാത്തതിൻ്റെ പേരിൽ പല നഷ്ടത്തിലേക്കും അപകടങ്ങളിലേക്കും ഷറിലേക്കും അത് ചെന്നെത്താറുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ ഈ അഞ്ച് കാര്യങ്ങൾ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്ന് പുണ്യനബി സലഹ് അലൈവീസ്വലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഈ ത്യാമ് ഒരു അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷണം നൽകാൻ താമസം അരുത് അത് പെട്ടെന്ന് കൊടുക്കണമെന്നാണ് അതിഥി വീട്ടിൽ വന്നാൽ ചായ കൊടുക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ അവൻ വിശന്നവനാണെങ്കിൽ അവനക്ക് ചോറ് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ അവിടെ സാവകാശം കാണിക്കരുത് ഇത് പുണ്യനബി സാഹ് അലി വല്ലാമ തങ്ങളുടെ ചര്യയായിരുന്നു നബിസ് അലി സ്വലാ അത് പെട്ടെന്ന് ചെയ്തിരുന്നു നബി തങ്ങൾ അത് അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വത്തജീസുൽ മയ്യത്തി മരിച്ച ജനാസ മരിച്ച മയ്യത്ത് ആ മയ്യത്ത് പെട്ടെന്ന് മറവ് ചെയ്യുക എന്നതാണ് അവിടെ സാവകാശം പാടില്ല അനാവശ്യമായിട്ട് മയ്യത്ത് മറവ് ചെയ്യാതെ നീട്ടി വയ്ക്കാൻ പാടില്ല അല്പസമയം പോലും നീട്ടാൻ പാടില്ല പെട്ടെന്ന് മറവ് ചെയ്യുക എന്നാൽ അനിവാര്യമായ സമയം നമ്മൾ എടുക്കാറുണ്ട് ആ സമയം ആ മയത്തിൻ്റെ അനുബന്ധ കാര്യങ്ങൾ ചെയ്യാനും മറ്റുമൊക്കെയാണ് അല്ലാതെ ഇന്ന് മരണപ്പെട്ടാൽ പിന്നെ നാളേക്കും ഒന്നും ജനാസ നീട്ടിവെക്കാൻ പാടില്ല പെട്ടെന്ന് മറവ് ചെയ്യണമെന്നാണ് പല മദാബിലും നമുക്കറിയാം ഹനഫി മദാബിലൊക്കെ ജനാസ നിസ്കാരം കഴിഞ്ഞാൽ ആ മയ്യത്ത് കൊണ്ട് ഓടുന്നതായി കാണാം നബി തങ്ങളുടെ സുന്നത്തിനെ അനുദാപനം ചെയ്തുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് മറവ് ചെയ്യണമെന്നാണ് നബി സല അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചത് ഹദീസിൽ തന്നെ കാണാം കാരണം ആ മയ്യത്ത് തന്നെ പറയുമത്രേ നിങ്ങൾ തന്നെ പെട്ടെന്ന് മറവ് ചെയ്യൂ എന്ന് ആ മയ്യത്ത് തന്നെ പറയുമെന്ന് ഹദീസിൽ കാണാം കാരണം അതൊരു നല്ല മയ്യത്താണെങ്കിൽ ആ നല്ല മയ്യത്താണെങ്കിൽ അത് പെട്ടെന്ന് മറവ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുകയും അത് സ്വർഗ്ഗത്തിലേക്കാണ് ആത്മാവ് പോകുന്നത് അതുകൊണ്ട് തന്നെ അത് അതിന് വല്ലാതെ താല്പര്യപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം വ തസ്വീജുൽ ബിക്കരി കന്യകയായ സ്ത്രീയെ അഥവാ അവിവാഹിതയായ പെൺകുട്ടി അവിവാഹിതരായ പെൺകുട്ടികളെ പെട്ടെന്ന് വിവാഹം ചെയ്തയക്കുക എന്നതാണ് പ്രായപൂർത്തിയായാൽ ആ അതിൻ്റെ പക്വത എത്തിയാൽ പിന്നെ താമസിപ്പിക്കുന്നത് നല്ലതല്ല വിവാഹപ്രായം നിയമപ്രകാരമുള്ള നമ്മുടെ നാട്ടിൽ വിവാഹപ്രായമുണ്ട് ഗവൺമെൻറ് നിയമം അനുശാസിക്കുന്ന ആ പ്രായം വരെ നമ്മൾ കാത്തിരിക്കണം എന്നുള്ളത് രാജ്യത്തിൻ്റെ നിയമമാണ് അതാരും ലംഘിക്കണം എന്നല്ല ഞാനിവിടെ പറയുന്നത് അത് ലംഘിച്ചാൽ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിൻ്റെ നിയമ നടപടികൾ നമ്മൾ നേരിടേണ്ടി വരും എന്നാൽ വീട്ടിൽ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ ഉണ്ടായിട്ടും അവരെ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ പേരിൽ ആ വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരിക്കലും കരണീയമല്ല അത് അപകടകരമാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണല്ലോ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളെ വിവാഹം ചെയ്യാതെ ചില മാതാപിതാക്കൾ അതിൽ അലംഭാവം കാണിക്കുന്നു ഇപ്പോൾ തന്നെ ആയിട്ടില്ല രണ്ട് വർഷം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഒരു കാരണവുമില്ലാതെ സാധാരണ നാട്ടിൽ പെൺകുട്ടികളുടെ വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന പ്രായമെത്തിയിട്ടും പിന്നെയും നീട്ടിവെക്കുന്നതേയും അത് കരണീയമല്ല പെട്ടെന്ന് ചെയ്തയക്കുകയാണ് പുണ്യന ബിസിലുള്ള തങ്ങളുടെ സുന്നത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൽ വിവാഹ പ്രായ പരിധിയില്ല എന്നതുകൂടെ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ് അവർക്ക് പ്രായപൂർത്തി എത്തുകയും അവർക്ക് അതിനുള്ള പക്വത എത്തുകയും ചെയ്താൽ പെട്ടെന്ന് വിവാഹം ചെയ്തയക്കണമെന്നാണ് പുണ്യന ബസിലുള്ള തങ്ങളും പരിശുദ്ധമായ ഇസ്ലാമും പഠിപ്പിക്കുന്നത് നാലാമത്തെ കാര്യം വ കലാ ഉദ്ദൈനി കടം വീട്ടുക എന്നതാണ് കടം വെച്ചു പാടില്ല പെട്ടെന്ന് വീട്ടണം അതിനാരോടും കൂടി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കടം ഒരിക്കലും നമ്മൾ വെച്ച് നീട്ടാൻ പാടില്ല അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ കടം വാങ്ങാനും പാടില്ല അതുകൊണ്ട് തന്നെ കടം പെട്ടെന്ന് വീട്ടുക എന്നതാണ് ഷഹീദിനു പോലും പൊറുക്കപ്പെടാത്തതാണ് കടം എന്നുള്ളത് കടത്തോടുകൂടെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ആ അത് പൊറുക്കപ്പെടില്ല കാരണം അത് അള്ളാഹുവുമായിട്ടുള്ള മാത്രം ഹെക്ക് ഇടപാടല്ല മനുഷ്യരുമായിട്ടുള്ള ഹെക്കിടപാടാണ് ആ ഹെക്കിടപാട് തീർക്കാതെ മരിച്ചു പോയാൽ അള്ളാഹുവിന് ആ വിഷയത്തിലൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുമായിട്ടുള്ള ഹെക്കിടപാട് തീർക്കണം എങ്കിൽ മാത്രമേ അള്ളാഹു തന്നെ അത് പൊറത്തപ്പെടുകയുള്ളൂ പൊറുക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ അള്ളാഹുവുമായിട്ടുള്ള ഹെക്കല്ല അള്ളാഹുവുമായിട്ട് മാത്രമുള്ള ഹെക്കിടപാടല്ല അവനെയുള്ളത് മനുഷ്യരുമായിട്ടുള്ള ഹെക്കിടപാടാണുള്ളത് അപ്പോൾ ആ മനുഷ്യരുമായിട്ടുള്ള ഹെക്കിടപാട് തീർക്കാതെ അള്ളാഹു പുറത്തു തരുകയില്ല എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കടം വീട്ടണം മദീന പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ പുന്നി നബി സല്ല അലൈസ്ല തങ്ങൾ വിളിച്ചു ചോദിക്കുമായിരുന്നു ഈ മയ്യത്തിന് കടമുണ്ടോ ഈ മയ്യത്തിന് കടമുണ്ടോ എന്ന് ചോദിക്കും കടമുണ്ട് എന്ന് പറഞ്ഞാൽ പുണ്യനബിസു അലൈസ് തങ്ങൾ മാറി നിൽക്കും തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാറില്ല ആരെങ്കിലും ആ മയ്യത്തിൻ്റെ കടം ഞാൻ ഏറ്റെടുക്കാമെന്ന് മുന്നോട്ട് വന്നാൽ പറഞ്ഞു മുന്നോട്ട് വന്നാൽ തങ്ങൾ നിസ്കരിക്കും അങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന കടമുള്ള ആളുകളുടെ മേൽ പുണ്യനബിസ് അള്ളു തങ്ങൾ നിസ്കരിക്കരുത് എന്നായിരുന്നു അത്രയും ഗൗരവമായിരുന്നു കടത്തിൻ്റെ അത്രയും ഗൗരവമാണ് കടത്തിൻ്റെ കാര്യം എന്ന് സാരം അപ്പോൾ കടം ഉള്ള ആളുകളുടെ അവാഹു താലി കിട്ടാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി അഞ്ചാമത്തെ കാര്യം വത്തോപത്തുമിന ദമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ തൗപ ചെയ്യുക എന്നതാണ് ആ തെറ്റിൽ നിന്ന് പെട്ടെന്ന് തൗപ ചെയ്യുക എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് തൗപ ചെയ്യാനൊരു സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല ആ തെറ്റിൽ നിന്ന് പെട്ടെന്ന് തോപ ചെയ്യുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക തോബയുടെ നിബന്ധനകളുണ്ട് മൂന്ന് നിബന്ധനകൾ മനുഷ്യരുമായി ബന്ധപ്പെടാത്ത തോബയാണെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെടാത്ത തെറ്റാണെങ്കിൽ മൂന്ന് നിബന്ധനകളുണ്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നാല് നിബന്ധനയുണ്ട് അഥവാ ആ മനുഷ്യന്മാ പൊരുത്തപ്പെടിയിക്കണം എന്നിട്ട് ഈ നിബന്ധനകൾ പാലിച്ചിട്ട് തോബ ചെയ്യണം അങ്ങനെ തോപ്പ ചെയ്താൽ അള്ളാഹു താല ആ തെറ്റ് നമുക്ക് പുറത്തു തരുമെന്ന് തീർച്ചയാണ് അപ്പോൾ ആ തോപ ചെയ്യാതെ അതിനെ നീട്ടി നീട്ടി നീട്ടിനീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് ശരിയല്ല പെട്ടെന്ന് ചെയ്യേണ്ടതാണ് തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ പെട്ടെന്ന് തോപ ചെയ്യണം എന്നാണ് പുണ്യ നബി അലി വസ്ലം മാ തങ്ങളുടെ അധ്യാപനം അപ്പോൾ ഈ നാല് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ആരോടും കൂടി ആലോചിക്കേണ്ടതില്ല പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് ആരോടും കൂടി ആലോചിക്കേണ്ടതില്ല അതിനെ പുനർവിചിന്തനം നടത്തേണ്ടതില്ല ഈ അഞ്ച് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് ഒന്നും കൂടി ആവർത്തിക്കാം ഒന്ന് അതിഥി വന്നാൽ ഭക്ഷണം കൊടുക്കുക രണ്ടാമത്തത് ജനാസയെ പെട്ടെന്ന് മറവ് ചെയ്യുക മൂന്ന് ബിക്കറിനെ മൂന്ന് പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുക നാല് കടം വീട്ടുക അഞ്ച് തെറ്റ് ചെയ്താൽ തോപ ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീം അസലാ ലാലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ